പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഉള്ളതിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം, 30-ാം അധ്യായത്തിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ അടങ്ങുന്ന പാരഗ്രാഫിലാണ് ഇന്ന് നമ്മളുടെ ദൈവത്തിന് സംസാരിക്കാനുള്ള ദൂതുകൾ കടക്കുന്നത്. പ്രതീക്ഷയോടെ നമുക്ക് രാവിലത്തെ ധ്യാനത്തിന് വേണ്ടി വേദപുസ്തകം തുറക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 30-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ വായിക്കുമ്പോൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. ദയവായിട്ട് പ്രധാനമായി ഈ വസ്തുതകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത് അനുഗ്രഹമായി തീരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് 22-ാം വാക്യം മുതൽ ഇന്ന് ധ്യാനത്തിനായി വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞമൂരും അതിൽ പകുതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴനത്തൊലിയും 1 ഹീൽ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷിപ്പെട്ടകവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ വിശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. അത് മനുഷ്യൻ്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. ആമേൻ, 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 ആമേൻ. അഭിഷേക തൈലത്തിൻ്റെ അതുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പാരഗ്രാഫിനകത്തെ ചിന്താകാര്യം. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെക്കുറിച്ചും കൂടാര നിർമ്മിതിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പാരഗ്രാഫുകളിലും അധ്യായങ്ങളും നമ്മൾ ചിന്തിച്ചു. ഇനി ശുശ്രൂഷയുടെ അല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇങ്ങനൊരു കൂടാരം ഉണ്ടാക്കി അങ്ങനെ ഒരു പുരാവസ്തുവായിട്ട് കാഴ്ചവെക്കാൻ അല്ല, അതിനകത്ത് നടപടികൾ അല്ലാത്ത കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. യാഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക, അതിന് ഉപകരണങ്ങൾ കാര്യങ്ങൾ, പുരോഹിതന്മാർ, അതിനെക്കുറിച്ചൊക്കെ തിരുവെഴുത്ത് നമ്മൾ കാണാനിടയായി തീർന്നു. ഇപ്പോൾ ദൈവവചനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് ദൈവം തനിക്കുള്ളവരെ അല്ലെങ്കിൽ ദൈവം ദൈവികമായിരിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേകമായി വ്യത്യസ്തരായി ദൈവമായ കർത്താവ് വേർതിരിക്കുന്നവരെ ദൈവം സെപ്പറേറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ഒരു നടപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ക്രമീകരണം എന്ന് പറയുന്നത് അഭിഷേകത്തിലൂടെയാണ്. അഭിഷേകം, അഭിഷേകം എന്നുള്ള വാക്ക് വേദപുസ്തകത്തിന് അനേക ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമകാലത്ത് പ്രധാനമായിട്ടും 3 ആളുകളെയാണ് അഭിഷേകം ചെയ്തിരുന്നത്: രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ. അവരെ 3 കൂട്ടരെയും ദൈവമായ കർത്താവ് അക്ഷരീകമായിട്ട്, ഇപ്പം ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന 4 വസ്തുതകൾ ചേർത്ത് ഒരു തൈലക്കാരൻ്റെ വിദ്യപ്രകാരമാണ് ഈ അഭിഷേക തൈലം കൂട്ടിയെടുക്കുന്നത്. വളരെ കർശനമായ നിയമങ്ങൾ ഇതിനകത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒന്ന് വീട്ടിലുണ്ടാക്കാൻ പാടില്ല. ഓരോരുത്തർ വീട്ടിൽ മാറിയിരുന്ന് അവരവർക്ക് ബോധിച്ചതുപോലെ ഉണ്ടാക്കാൻ പാടില്ല. ഇത് ദൈവാലയത്തിനകത്ത് അല്ലെങ്കിൽ കൂടാരത്തിനകത്ത് പ്രധാനികളാൽ ഉണ്ടാക്കപ്പെടേണ്ടതാണ്. 2, സാധാരണക്കാരനായ ദൈവം തിരഞ്ഞെടുക്കാത്തൊരു മനുഷ്യൻ്റെ മേൽ ഇതൊഴിക്കാൻ പാടില്ല. 3, അന്യനായ ഒരാൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളാണ് ദൈവമായ കർത്താവ് വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വല്ലതും ചെയ്താൽ, അതായത് ദൈവമായ കർത്താവ് നിയോഗിക്കാത്ത ഒരാളുടെ മേൽ ഈ തൈലം, ഈ അഭിഷേകം ഒഴിച്ചാൽ അങ്ങനെ ചെയ്യുന്നവനെ അവൻ്റെ കൂട്ടത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, ജനത്തിൽ നിന്ന് അകറ്റണം. അങ്ങനെ ആരെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാൽ അതിനെ അകറ്റിക്കളയണമെന്ന. അപ്പോൾ ഇത് വാസ്തവത്തിൽ ദൈവ നിയോഗപ്രകാരം പഴയ നിയമത്തിലെ വസ്തുതയാണെങ്കിലും ദൈവം നിയോഗിച്ച, ദൈവം പറയുന്ന, ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആളുകളെ മാത്രം ഉപയോഗിക്കാനാണ് അത്, ഈ അഭിഷേകം എന്ന് പറയുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഈ വാക്കനുസരിച്ച് പ്രധാനമായി എൻ്റെ ഇടയ്ക്കൊരു വാക്യമാണ് ഈ ഈ കൂടാരത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം. ഇവനൊന്ന് ആ വാക്കൊന്ന് വായിക്കാമോ? നമ്മൾ വായിച്ച ഈ 26-ാമത്തെ വാക്യം, അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. അടുത്തോടെ അവ അതിവിശുദ്ധമായിരിക്കേണ്ടത്, അവയെ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം.
പർപ്പസ് അവിടെയാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ഈ തൈലമൊക്കെ ഉണ്ടാക്കി തൈലം കൂട്ടി ഇത് ഈ വസ്തുതയിൽ നിർമ്മിച്ചിട്ട് ഈ ഉപകരണങ്ങളെല്ലാം മേശ, യാഗപീഠം, താമ്രത്തൊട്ടി എന്ന് വേണ്ട സമാഗമന കൂടാരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പം കൂടാരത്തിനകത്ത് നിന്ന് യാഗപീഠത്തിൽ നിന്ന് ചാരം വാരിക്കളയുന്ന ആ ചെറിയ തവി അല്ലെങ്കിൽ ആ ഉപകരണം പോലും, ചട്ടി പോലും എന്ത് ചെയ്തിരിക്കണം? അതിവിശുദ്ധമായിരിക്കണം. അതിവിശുദ്ധമായിരിക്കണം, അഭിഷേകം ചെയ്തിരിക്കണം എന്നാണ് തിരുവെഴുത്തിനകത്ത് നമ്മൾ കാണുന്നത്. അഭിഷേകം ചെയ്തിരിക്കണം. ഈ അപ്പം ദൈവത്തിൻ്റെ നിർബന്ധമുണ്ട്, ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത്, ഈ ദൈവാലയത്തിനകത്ത്, ഈ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം പുതിയ നിയമത്തിലേക്ക് പൊരുൾ തിരിച്ചുകൊണ്ടിരുമ്പോൾ ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് എപ്പോഴും ഉപകരിക്കപ്പെടുന്നതാണ്, ശുശ്രൂഷയിലൊക്കെ സഹകരിക്കപ്പെടുന്നതാണ്. വിവിധ തരം ശുശ്രൂഷക്കാർ നമ്മുടെ സഭകൾക്കകത്തും കൂട്ടായ്മയ്ക്കകത്തും ഉണ്ട്. ഏതെങ്കിലും ഇപ്പോൾ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാൾ കാണും, പക്ഷേ അതിനോടനുബന്ധപ്പെട്ട് നമ്മളെ ഫേസ് ലേഖനത്തിൽ പറയുന്നുണ്ട് അഞ്ച് തരം ശുശ്രൂഷകന്മാരുണ്ട്. അത് അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ. പക്ഷെ അത്രയും പേര് മാത്രമല്ല, പിന്നെയും നമ്മൾ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതിനകത്ത് ദൈവമായ കർത്താവ് പ്രബോധിപ്പിക്കാനുള്ള ആളുകളെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആത്മീകമായിരിക്കുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഉണർത്താൻ വേണ്ടിയിട്ട് ആളുകളെ, മൂപ്പന്മാരെ, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളെ ഒരു കൂട്ടായ്മയ്ക്കകത്തുണ്ട്, സഭയ്ക്കകത്തുണ്ട്. അപ്പം ഇതിനകത്ത് നിൽക്കുന്ന, സഭയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും ഈ കൂടാരത്തിനകത്ത് ഉള്ള കൊച്ചു ഉപകരണത്തെ പോലും ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്നാണ് ദൈവമായ കർത്താവ് കർശനമായിട്ട് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പം അഭിഷേകമില്ലാത്ത ഒരാൾ പോലും അല്ലെങ്കിൽ ഒരു ഉപകരണം പോലും കൂടാരത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് ആ നമ്മൾ വായിച്ച നിർത്തിഭാഗം അതിനകത്തുള്ളതെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അങ്ങനെയല്ലേ? അതിവിശുദ്ധമായിരിക്കേണ്ടതിന്, അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവരെ ശുദ്ധീകരിക്കണം, അതിവിശുദ്ധമാകാൻ വേണ്ടി ശുദ്ധീകരിക്കണം. അപ്പം അഭിഷേകത്താൽ സംഭവിക്കുന്നത്, അഭിഷേകം കൊണ്ട് നടക്കുന്നത് ഒരു വസ്തുതയെ, ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തെ, ചിലപ്പോൾ അതുപോലത്തെ തന്നെ ഒരു പാത്രം പുറത്തുണ്ടാക്കാൻ പറ്റും, പുറത്ത് കാണാൻ പറ്റും അല്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ ചർച്ചയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയ്ക്കോ അല്ലെങ്കിൽ കർത്തൃമേശയ്ക്കോ ഉപയോഗിക്കുന്ന പാത്രം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാത്രമൊന്നുമല്ല, നമ്മൾ ചിലപ്പോൾ ഒരു 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 ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും. ആ പാത്രം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പാത്രങ്ങൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കപ്പെടുകയാണ്. അതുപോലത്തെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലേ ഉണ്ടാക്കപ്പെടുകയാണ്. അത് അവിടെ നിന്ന് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് അത് ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ആ സ്റ്റേറ്റിൽ നിന്ന് ചിലപ്പോൾ കേരളത്തിലേക്ക് ഒരു ഒരു വലിയ വണ്ടി നിറച്ച് വരികയും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു ഒരു ഗോഡൗണിൽ ഇറക്കി വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ ഡീലർമാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി സാധനം വന്നു, ഒരേ കൊച്ചു വണ്ടിക്കകത്ത് പല സ്ഥലങ്ങളിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് നമ്മളായിരിക്കുന്ന പട്ടണത്തിലേക്ക് ആരെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരികയാണ്, 10, 50, 100, 25 എണ്ണം. അതിവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ വിവിധ ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. ചിലപ്പോൾ വീട്ടിലേക്ക് വാങ്ങിക്കാം, ചിലപ്പോൾ ഒരു ഒരു എന്താ പറയുക, ജ്യൂസ് കടയിലേക്ക് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ ഒരു സമയത്താണ് നമ്മുടെ ആൾ പോയി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു. അപ്പം ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ടത് ഒരു സ്ഥലത്താണ്, ഒരു ഫാക്ടറിയിലാണ്. പക്ഷെ ഉപയോഗിക്കപ്പെടുന്നത് വിവിധ സ്ഥലങ്ങളിലാണ്. അത് മനുഷ്യരെല്ലാം ഈ ലോകത്തിലാണ്, പക്ഷെ ദൈവമായ കർത്താവ് അവരെ ദൈവികമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒക്യുപ്പ് ചെയ്യുകയാണ്. ദൈവത്തിന് നിർബന്ധമുണ്ട്, ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വേർതിരിക്കുന്ന ആളുകളെല്ലാം അഭിഷിക്തരായിരിക്കണം. സ്തോത്രം അഭിഷിക്തരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. എന്തിനാണ് ഏറ്റവും ചുരുങ്ങിയത്, നമ്മുടെ അഭിഷേകത്തെക്കുറിച്ച് രാവിലത്തെ സമയത്ത് ഒരു ക്ലാസ് എടുക്കാൻ നമുക്ക് സമയം കിട്ടിയല്ല, കുറച്ച് സമയമുള്ളതിൻ്റെ പേര്. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 പർപ്പസെങ്കിലും അഭിഷേകത്തെക്കുറിച്ചുണ്ട്. അതൊരു പ്രസംഗത്തിലൂടെയാണ് നമുക്ക് 5 കാര്യങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ബാക്കി 4 കാര്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു കാര്യം, ഒരു വിഷയം മുഴുവൻ ഒരു പേജിൽ കാണുകയല്ല, ഒരു അധ്യായത്തിൽ കാണുകയല്ല, വിവിധ സ്ഥലങ്ങളിലായിരിക്കും അതിനെക്കുറിച്ച് ചതറിക്കിടക്കുക. നമ്മളത് കളക്ട് ചെയ്യുകയാണ്, അതാണ് അന്വേഷിച്ച് വായിച്ചെങ്കിലേ ഇതിനകത്ത് വിഷയങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അഭിഷേകത്തിന് 3-5 പർപ്പസുകളുണ്ട്. സ്തോത്രം. ആ അഭിഷേകമുള്ള ആളുകളെ വിവിധ നിലവാരത്തിൽ, ഒരാളെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബേസിക് തുടക്കം എന്ന് പറയുന്നത് ഇവിടെ വായിച്ചതാണ്, അവരെ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവരെ ശുദ്ധീകരിക്കണം അല്ലേ, അഭിഷേകം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ്. അപ്പം നമ്മൾ ഉപകരണങ്ങളെ മാത്രമല്ല അഹരോനെയും പുത്രന്മാരെയും
ഈ ഉപകരണങ്ങളെ തൊടുന്നവരും വിശുദ്ധരായിരിക്കണം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അഹരോനെ പുത്രന്മാരെല്ലാം അപ്പോൾ ഈ ഉപകരണങ്ങളും വിശുദ്ധമായിരിക്കണം, ഉപകരണങ്ങളെ തൊടുന്നവരും വിശുദ്ധമായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ വിശുദ്ധിയുടെ മാത്രമായിരിക്കുന്ന ഒരു പ്രത്യേകത ആണ് കാണപ്പെടാനിടയായി തീരുന്നത്. വിശുദ്ധമായിരിക്കണം എന്ന് പറയപ്പെട്ടിരിക്കുന്ന ആ വാക്കുകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാക്കിനകത്ത് ഒരു ഉപകരണത്തെ, ഒരാളെ അഭിഷേകം ചെയ്യുമ്പോൾ അത് വിശുദ്ധമായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് കാണുന്നത്. എന്താണ് വിശുദ്ധമായിരിക്കണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? വേദപുസ്തകത്തിനകത്ത് ഒരുപാട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ, ഒത്തിരി ഉപയോഗിക്കുന്ന വാക്കുകൾ. മൂന്ന് പദങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. മൂന്ന് പദങ്ങൾ: ഒന്ന് ശുദ്ധി എന്ന പദം, ശുദ്ധി; രണ്ട് വിശുദ്ധി എന്ന പദം; മൂന്ന് പരിശുദ്ധി എന്ന പദം. ഈ കാര്യത്തെ പഠിക്കാൻ വേണ്ടി, നമ്മൾ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വിശുദ്ധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതെ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ആരുണ്ടാ വിശുദ്ധ എന്നൊക്കെ ചോദിച്ച് വലിയ വീമ്പിളക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം പറയാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പം ശുദ്ധി എന്ന് പറയുന്നുണ്ട്. ശുദ്ധി എന്ന് പറയുന്നത് ഉപകരണങ്ങൾക്കാണ്. അപ്പം ശുദ്ധമായ ഒരു ഒരു വെളിച്ചെണ്ണയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധി വസ്തുതകളെക്കുറിച്ചാണ് അതിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന് പറയുന്ന ഒരു ആത്മീകമാണ് അതെന്ന് പറഞ്ഞാൽ, അത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ് വിശുദ്ധന്മാർ. ദൈവത്തിന് മാത്രം എടുക്കാൻ പറ്റുന്നൊരു നാമമാണ് പരിശുദ്ധി. കാരണം വേദോസം പഠിപ്പിക്കുന്നു, ഏക പരിശുദ്ധൻ, പരിശുദ്ധൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, പരിശുദ്ധൻ. പരിശുദ്ധം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓർത്തോളം ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധനായ എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. വേറെ മനുഷ്യനിൽ നിന്ന് ജനിച്ചവർക്ക് ആർക്കും പരിശുദ്ധനാകാൻ കഴിയുകയല്ല, വിശുദ്ധരാകാം. ദൈവം നമ്മോട് ആവശ്യപ്പെട്ടത് പരിശുദ്ധനാവാനൊന്നും അല്ല, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്നാണ് സഹോദര കർത്താവ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, വിശുദ്ധനാകുക എന്നുള്ളതാണ്. ഇപ്പൊ ശുദ്ധിയുടെ ഓപ്പോസിറ്റ് പദമാണ്, ശുദ്ധിയുടെ ഓപ്പോസിറ്റ് പദമാണ് അശുദ്ധി എന്ന പദം, അല്ലെ? ശുദ്ധി എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ്. അപ്പോ വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് അശുദ്ധി തന്നെയാണോ? ഒരിക്കലും ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയും. പക്ഷെ അതിന് വേദവസ്ഥത്തിൽ നമുക്കൊരു വാക്യം എടുക്കാം, ഒന്ന് രണ്ട് വാക്യം എടുക്കാം. എന്താണ് വിശുദ്ധി? ഈ അഭിഷേകം കൊണ്ട് വിശുദ്ധരാകണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പദങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായി. എഗസ്കേൽ പ്രബോധനത്തിലൊരു വാക്യമുണ്ട്, ആ വാക്യം ഒന്ന് വായിക്കാം. 44:23 വാക്യം എഗസ്കേൽ, ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടും. 44:23 എഗസ്കേൽ പ്രബോധനം വായിക്കാമേ. 44:23 അവർ വിശുദ്ധമായതിനും, അവർ വിശുദ്ധമായതിനും, സാമാന്യമായതിനും, സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ചു, എന്റെ ജനത്തിന് ഉപദേശിച്ചു, ഉപദേശിച്ചു. സ്തോത്രം. അപ്പൊ എഹെസ്കേൽ പ്രവചനത്തിൽ അത് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ്. നമുക്ക് ഒരു വാക്കിയോട് വായിക്കാം. പിന്നെ 1 ശോമേൽ 21:4 നോക്കി. 1 ശോമേൽ 21:4 അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പം, വിശുദ്ധമായ അപ്പം അല്ലാതെ സാമാന്യമായത് ഞങ്ങളുടെ കൈവശം ഇല്ല. അവിടെ രണ്ട് പദങ്ങൾ വരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധിയുടെ ഓപ്പോസിറ്റാണ് അശുദ്ധി. വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് പദം ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊക്കെ പരതി പോകുന്നത്. അല്ലാതെ സ്തോത്രം, നമുക്ക് വലിയ സംഭവത്തിലേക്കൊന്നല്ല, നമുക്ക് ഇതിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ ധരിച്ചിരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ വേദപുസ്തകത്തിലെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴും ബൈബിൾ പറയുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പറയുന്നത്, ദൈവം എന്താ ഉദ്ദേശിച്ചത് പിടികിട്ടണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകും. ദൈവം എന്താണോ ഉദ്ദേശിച്ചത് അത് പിടികിട്ടണം. ഒരു കാര്യം പറയുമ്പോൾ, അപ്പോൾ വിശുദ്ധി എന്ന ദൈവം പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മളെ ഈ ലോകത്തു നിന്നെടുത്ത് വേറൊരു ലോകത്തിലേക്ക് ആരോടും മിണ്ടാതെ, ആരോടും കാണുമ്പോൾ സ്തോത്രം നോക്കാതെ മുഖം മറച്ച് കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു മുറിക്കകത്ത് വിശുദ്ധി എന്ന് പറഞ്ഞ് ഇരുത്തുന്നതാണ്, അതൊന്നും അല്ല. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ രണ്ട് വാക്യങ്ങൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചു, എഗസ്കേൽ പ്രബോധനത്തിൽ നിന്ന് ശൗമ്യന്റെ പുസ്തകത്തിൽ നിന്നും. അപ്പോൾ അവിടെ പറയുന്ന എങ്ങനെയാണ്? വിശുദ്ധമായതിനും സാമാന്യമായതിനും, സാമാന്യം. ദാവീദ് എന്ന് പുരോഹിതന്റെ അടുക്കൽ അപ്പം ചോദിക്കുകയാണ്. അപ്പം ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? പറയാണ്, രാജാവേ, വിശുദ്ധമായതല്ലാതെ സാമാന്യമായത് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു, വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? സാമാന്യം. സാമാന്യം എന്ന് പറഞ്ഞ നോർമൽ, നോർമൽ അല്ലേ? ഓർഡിനറി, അതാണ് ശരിക്കും എന്റെ അർത്ഥം. ഓർഡിനറി, ഓർഡിനറി ആണ് സാമാന്യം എന്ന വാക്കിന്റെ ഓർഡിനറി. There is no ഓർഡിനറി ബ്രെഡ് ഓൺ ഹാൻഡ്. കറക്റ്റ് വാക്കാണല്ലേ? എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഓക്കേ, കറക്റ്റ് വാക്ക് ഓർഡിനറി. ഞാൻ നോക്കിയല്ല പറഞ്ഞു, ഓർഡിനറി എന്നുള്ള വാക്കാണ് സാധാരണ, ഓർഡിനറി. അപ്പോൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ ഓർഡിനറിയുടെ അടുത്തതാണ്, അത് എക്സ്ട്രാ ഓർഡിനറി ആണ് അല്ലേ? ഓർഡിനറി വിശുദ്ധ നോർമൽ ആണ്. അപ്പോൾ അത് ഇപ്പോൾ ചില കടയിൽ നമ്മൾ പറയും, ഇത് വില ചോദിക്കുമ്പോൾ പറയും, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്ര രൂപയേ ഉള്ളൂ, പക്ഷേ കുറച്ചുകൂടെ വില കൂടി. അതെന്താ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക്, ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, അത് ഓർഡിനറി അല്ല. അപ്പോൾ ശരിക്കും പിടി കിട്ടുന്നുണ്ടോ? എന്താണ് വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ?
വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ സാമാന്യ ജനമാണ് ഈ ലോകത്തിൽ കാണുന്നതല്ല. അതിന് ബൈബിൾ ഒരുപാട് വാക്ക് പറയുന്നുണ്ട്, ശേഷം മനുഷ്യനെ പോലെ. ശിംശോനെ കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, എന്താ, നിന്റെ തലയിലെ ജടകൾ മുറിച്ചു കളഞ്ഞാൽ നീ ആരായി മാറും, നീ ശേഷം മനുഷ്യൻ. ഇപ്പൊ ശേഷം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്തോത്രം, വേറെ ഒരു ഒരു ലോകത്തിൽ കാണുന്ന ആളുകൾ, സാധാരണക്കാർ, സാധാരണ മനുഷ്യർ. അത് പണം കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല ദൈവം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ, ദൈവികമായിരിക്കുന്ന കാര്യത്തിനകത്ത് ഉൾപ്പെടുമ്പോഴാണ് ആ വിഷയത്തിനകത്ത് സാമാന്യത മാറണം. അപ്പോൾ ഓർഡിനറിയിൽ നിന്ന് നമ്മളെ ഒന്നുകൂടെ ചിന്തിച്ച വാക്ക് ശരിക്കും എൻ്റെ കൂടെ ശ്രദ്ധിച്ചു വരണം. അഭിഷേകം എന്നൊക്കെ നമ്മൾ ചുമ്മാ ഉപയോഗിച്ച് എന്താ സംഭവം എന്നറിയുകയല്ല. സ്തോത്രം പറയുമ്പോഴെടുക്കുമ്പോഴൊക്കെ അങ്ങ് അഭിഷേകം അഭിഷിക്തനെന്ന് പറയും, എന്താണ് വാസ്തവം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കടമ എത്തിക്കുന്നത്, ഇന്നത്തെ പുതിയ നിയമകാലത്ത് ഇതുപോലെ എണ്ണയൊന്നും കാച്ചു നമ്മുടെ തലയിൽ ആരും ഒഴിക്കാൻ വേണ്ടി വരുന്നില്ല. എണ്ണ കാച്ചു എന്നുള്ള വാക്ക് ക്ഷമിക്കണം, നമ്മുടെ ആ സ്ലാങ്ങിൽ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഈ ഇതുപോലെ സംഭവങ്ങൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എവിടെ നിന്ന് കൊണ്ടുവരുന്ന എന്തെണ്ണ തേച്ചാലും പുതിയ നിയമത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാണ്. അഭിഷേകം എന്നുള്ള വാക്ക് തന്നെ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനെ സ്വതന്ത്ര ലിങ്ക് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റും. അല്ലാതെ വേറെ വെള്ളം കൊണ്ടോ എണ്ണ കൊണ്ടോ മറ്റൊരു വസ്തു കൊണ്ടോ നമ്മളെ പുതിയ നിയമസഭയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു സമയത്തും നമ്മളെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്ന പദ്ധതി കാണുന്നില്ല. അതിന് കൊരിന്ത്യ ലേഖനത്തിനകത്ത് കൃത്യമായ വാക്യമുണ്ട്, പുതിയ നിയമത്തിനകത്ത് അഭിഷേകം ഉണ്ടോ എന്നുള്ള ചിന്ത പോലും ആൾക്കാരുടെ ഇടയിലുണ്ട്. അത് അത് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 1 22 വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടി ഉറപ്പിക്കുന്നതും നിങ്ങളെ നമ്മളെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. പറഞ്ഞത് കൊരിന്ത്യ ലേഖനത്തിലാണ്, കൊരിന്ത്യ ലേഖനം പുതിയ നിയമത്തിലാണ്. ആ പുതിയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭക്കാരെ ഓർപ്പിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ 1 22 വാക്യത്തിനകത്താണ് പറഞ്ഞത്. ആ വാക്യം ഇങ്ങനെയാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടി. 22 വാക്യം അങ്ങനെയാണ് ഇവനെ സ്വതന്ത്രം. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന ആചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ട്. അല്ല, മോളിൽ ഇരുപതാം വാക്യം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും, അതെ, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. കൊരിന്ത്യരേഖനത്തിൽ പറയുന്നു, കൊരിന്ത്യ വിശ്വാസികളോട് പറയുന്നു, ഞങ്ങളെ അപ്പോസ്തോലന്മാരെ നിങ്ങളോട് കൂടെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, ദൈവമാണ്. പഴയ നിയമകാലത്ത് ഒരാളെ അഭിഷേകം ചെയ്യണമെങ്കിൽ അതിന് നിയോഗിച്ചിരിക്കുന്ന ഒരു ആചാര്യനുണ്ട്. അദ്ദേഹം തൈലക്കൊമ്പിനകത്ത് തൈലവുമായി വന്നിട്ട് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ആളുകളുടെ കണ്ണിൽ പെടുന്ന രീതിയിലാണ് സ്തോത്രം അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണാം. അതെ, ഇന്നത്തെ കാലത്താണെങ്കിൽ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കത്തൊക്കെ വയ്ക്കാം, കാരണം അത് കാണാൻ പറ്റും. പക്ഷെ പുതിയ നിയമത്തിനകത്ത് പറയുന്ന എങ്ങനെയാണ്, പുതിയ നിയമത്തിനകത്ത് ഉപയോഗിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് തൈലക്കൊമ്പിനകത്തോ പാത്രത്തിനകത്തോ വെച്ചിരിക്കുന്ന ഒരു തൈലമല്ല, പിന്നെ എന്താ, പരിശുദ്ധാത്മാവിനാണ് അഭിഷേകം ചെയ്തത്. അത് വേദോസ്തുത്തിൽ ഒത്തി വാക്യം കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് ഫോട്ടോ എടുത്താൽ കിട്ടിയല്ല സ്തോത്രം, അതൊക്കെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും മാത്രമാണ്. പരിശുദ്ധാത്മാവിനെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ സ്തോത്രം ഫോട്ടോ ഒന്നും കിട്ടുന്നതല്ല. പരിശുദ്ധാത്മാവിന് ആത്മാവാണ് സ്തോത്രം. അടുത്തത്, ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തെ നമുക്ക് അപ്പം നമ്മുടെ യോഗങ്ങൾക്കകത്തെല്ലാം ദൈവം ഇറങ്ങി വരുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി, ഒരു കാര്യം നടത്തിപ്പിലേക്ക് വരുത്താൻ വേണ്ടി, അതിനുവേണ്ടി ദൈവമായ കർത്താവ് അവരെ അഭിഷേകം ചെയ്യുകയാണ്. ഒരു പർപ്പസിനാണ് അഭിഷേകം ചെയ്യുന്നത്. ഓരോ യോഗത്തിലിരിക്കുമ്പോൾ നമ്മൾ ഭാരത്തോടും ബുദ്ധിമുട്ടോടും പ്രയാസത്തോടും കൂടിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നതെങ്കിൽ, കർത്താവ് അവിടെ വെച്ച് നമുക്ക് സ്തോത്രം ഒരു 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 എതിരാളിയുണ്ട്, ഒരു പ്രതിയോഗിയുണ്ട്. നമ്മൾ കരയി, എൻ്റെ ദൈവം ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളെ സ്തോത്രം അതിനുവേണ്ടി ദൈവമായ കർത്താവെ ഒരുക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തെ ജയിക്കാൻ വേണ്ടി നമുക്കൊരു അഭിഷേകം തരികയാണ്. തീർച്ചയായിട്ടും സ്തോത്രം അഭിഷേകം തരികയാണ്. യഹൂവിനെ അഭിഷേകം ചെയ്തതിനെക്കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആഹാബ് ഗ്രഹത്തിന് ഉന്മൂലനാശം വരുത്തേണ്ടതിന് ദൈവം അഭിഷേകം ചെയ്തവനായ യേഹു. എന്നെ പറഞ്ഞ വാക്കൊന്നുകൂടെ ചെയ്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? അഭിഷേകം, ആഹാബ് ഗ്രഹത്തിന് ഉന്മൂലനാശം വരുത്തേണ്ടതിന് ദൈവം അഭിഷേകം ചെയ്തവനായ യേഹു. ആഹാബ് ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്രായേലും ആഹാബും കൂടി ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച്, ഇസ്രായേൽ രാജാവായിരുന്നു അദ്ദേഹം, പാപം ചെയ്യിപ്പിച്ച് മലിനതയാക്കി നിൽക്കുന്ന സമയത്ത് ദൈവം സഹിച്ചും അടുത്തു. ഇന്ന് ശരിയാകും നാളെ ശരിയാകും ഓർക്കുമ്പോൾ ഇവർ വഷളായി പോകുക. അവസാനം ഏലിയാവിനെ തകർക്കാൻ വേണ്ടി ഇസബേല് ആളെ അയക്കുക, അപ്പോഴേക്കും ദൈവം അടുത്തിട്ട് തീരുമാനിച്ചു ഇവൻ്റെ ഗ്രഹത്തെ തകർക്കണം.
ഇനി ഇവൻ്റെ കുഞ്ഞുങ്ങൾ പോലും ഒരുത്തം പോലും ഉണ്ട്. കാരണം വെച്ചാൽ അതുപോലെ ദൈവത്തെയും ദൈവദാസന്മാരെയും ദൈവത്തിൻ്റെ പ്രമാണത്തെയും ഇവർ നശിപ്പിച്ചു. ദൈവം അങ്ങനെ ചെയ്യുന്ന ആളല്ല, ദൈവം ഗോപിഷ്ഠനല്ല, ദൈവം കരുണാമയനാണ്. നമ്മൾ കൊല്ലാൻ നോക്കിയാലും ദൈവം വേണ്ടെന്ന് പറയുന്ന ആളാണ്. പക്ഷേ സ്തോത്രം, ദൈവം മടുത്തു. മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം എന്ത് ചെയ്തു? ആഹാബ് ഗ്രഹത്തിന് ഉന്മൂലനാശം വരുത്തണം. അതിന് ദൈവം ഒരു കൊട്ടേഷൻ സംഘത്തിന് പണം കൊടുത്തില്ല. അതിന് ദൈവം ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെ വിളിച്ചു വരുത്തിയില്ല. ദൈവം എന്ത് ചെയ്തു? പട്ടാളക്കാരനായിരുന്ന ഒരാളെ ദൈവം അഭിഷേകം ചെയ്തു. ആ അഭിഷേകം ചെയ്യുമ്പോൾ ഒരു പർപ്പസ് ഉണ്ട്. എന്താ പർപ്പസ്? ആഹാബ് ഗ്രഹത്തിനെ ഉന്മൂലനാശം ചെയ്യണം. ദൈവജനത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച, ദൈവജനത്തെ സങ്കടപ്പെടുത്തിയ, അഭിഷിക്തനെ കൊല്ലാനിട്ട് ഓടിച്ച, അവന്റെ തലയ്ക്ക് ഒരു ദിവസത്തെ വില പറഞ്ഞ ആ കുടുംബത്തിനെ ഇനി ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം യേഹുവിന്റെ കയ്യിലേക്ക് ഒരു വലിയ കുന്തം എടുത്തു കൊടുക്കുകയോ ഒരു വലിയ വാളെടുത്തു കൊടുക്കുകയോ ചെയ്തില്ല. അവന്റെ തലയിൽ അഭിഷേകം ഒഴിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്? അഭിഷേകത്തിന്റെ പർപ്പസ് മനസ്സിലാക്കണം. ഒരു മനുഷ്യന് ചുമ്മാ മെമ്പർഷിപ്പ് കൊടുക്കാൻ അഭിഷേകം കൊടുക്കുന്നില്ല, ഒരു മൂലയിൽ ഇരിക്കാൻ അഭിഷേകം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത, ഞാൻ ആരെ കൊല്ലുന്ന കാര്യമോ ആരെ ഒതുക്കുന്ന കാര്യമല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഓവർക്കം ചെയ്യേണ്ട, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിജയിക്കേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർത്തോണ്ടിരിക്കുന്ന, നിങ്ങളുടെ സ്വസ്ഥത കടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് എതിരെ നിങ്ങളെ ഉപയോഗിക്കാൻ നേരത്ത് ദൈവം നിങ്ങളെ ഒരു യോഗത്തിലിരുന്ന് കരയുമ്പോൾ, ഒരു പ്രാർത്ഥനയിരുന്ന് കരയുമ്പോൾ, ഈ അതിരാവിലെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ പാടുപെടുത്തിലിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തോട് കരയുമ്പോൾ, ദൈവം തമ്പുരാൻ, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഏതെങ്കിലും കെടികെട്ടി ഒരാളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരികയല്ല ദൈവം ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും? ദൈവം നിങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യും. സ്തോത്രം. നിങ്ങളുടെ വീടിൻ്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിപ്പാൻ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ അതിനൊരു അഭിഷേകം അങ്ങ് തരും. ആ അഭിഷേകമുള്ളവർ പ്രാർത്ഥിച്ചാൽ, ആ അഭിഷേകമുള്ളവർ ദൈവസന്നിധിയിൽ ചിലപ്പോൾ ചെന്ന് തൊട്ടാൽ പോലും അതിൻ്റേതായിരിക്കുന്ന വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അഭിഷേകത്തിന് പർപ്പസുണ്ട്. 5 വിധ പർപ്പസുകളുണ്ട്. അതിനകത്ത് പലതും ഇടന്ന് കയറി പറയും. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലെയാണ്. പുറപ്പാട് പുസ്തകത്തിലെ അഭിഷേകത്തിൻ്റെ ബേസാണ് പറയുന്നത്. എന്താ പറയുന്നത്? വിശുദ്ധമായിരിക്കേണ്ടതിന്. വിശുദ്ധമാകുക എന്നുള്ള പദത്തിൻ്റെ ഓപ്പോസിറ്റ് പദം നമ്മൾ വായിച്ചിട്ടിരുന്നു, സാമാന്യം. അപ്പം സാമാന്യം എന്ന് പറഞ്ഞാൽ ഓർഡിനറി, നോർമൽ. നമ്മുടെ ചുറ്റും കാണുന്നതൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഓർഡിനറിയാണ്. ദൈവം വിദ്യാഭ്യാസം കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ പണം കൊണ്ടോ ഒന്നുമല്ല സ്തോത്രം ഈ സപ്രേഷൻ വയ്ക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? ദൈവം തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. സാധാരണക്കാരിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തിട്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തപ്പോൾ സാമാന്യം എന്നതിൽ നിന്ന് വിശുദ്ധമായ, ഒരു വിശുദ്ധമായ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഓർഡിനറി ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. നമ്മളൊക്കെ ജനിച്ച പോലെ അപ്പൻ്റെ അമ്മയുടെ മക്കളായി ജനിച്ച് വിദ്യാഭ്യാസം കിട്ടി അങ്ങനെ ജനിച്ചാണ് ഞാനും കർത്താവിൻ്റെ ദാസൻ ജീവനും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും. പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് വ്യത്യാസം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവം നമ്മളെ വിശുദ്ധരാക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പകർന്നു. നമ്മുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് വന്നപ്പോൾ അത് വിശുദ്ധമായി മാറി. അത് എക്സ്ട്രാ ഓർഡിനറിയായി മാറി. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരേണ്ടി വരും. ഈ പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ അവരെ അതിവിശുദ്ധമാക്കേണ്ടതിന് ആളുകളെ ഒക്കെ ഉപയോഗിച്ച് തൈലമൊക്കെ പൂശുകയായിരുന്നു. പക്ഷെ എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ ദൈവം ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു ആളുടെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ദൈവം ഡയറക്റ്റ് ആയിട്ടാണ് നമ്മളിലേക്ക്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ അകത്ത് വരുന്നതാണ് നമുക്കല്ല. നമ്മൾ വലിയ ഒരു കാര്യങ്ങൾ ചെയ്തതല്ല, നമ്മളെ വ്യത്യസ്തരാക്കിയത് എന്താ? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വന്നു, മറ്റേ തലയിലൊഴിക്കുകയായിരുന്നു. അതെ. അപ്പൊ നമ്മൾ വിശുദ്ധമാക്കാണ്ട് നമ്മൾ തലയിലൊഴിക്കുകയായിരുന്നു. അപ്പൊ അതിന് ഞാൻ പറയാം, പഴയ നിയമത്തിലെ എല്ലാ വാക്കുകൾക്കകത്തും നമ്മൾ വിചാരിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ എല്ലാ വാക്യം വെച്ചാൽ അല്ലേ പറഞ്ഞിരിക്കുന്ന വാക്ക് എങ്ങനെയാണ്? ശിംഷോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അപ്പോൾ അവൻ സിംഹത്തെ കയറി, അല്ലെങ്കിൽ സംഭവം സ്വതന്ത്രം എന്താ പറയുക, കുറുക്കന്മാരെ പിടിച്ചു കെട്ടു, വാതില് കട്ടളക്കാല് പറിച്ചുകൊണ്ട് പോകുക ചെയ്തു. അവൻ്റെ മേൽ വന്നപ്പോൾ ഷൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്നു. അങ്ങനെ ഓരോരുത്തർ എഴുതിയിരിക്കുന്ന മേൽ അഭിഷേകം വന്നെന്ന്. അപ്പൊ ഈ അഭിഷേക തൈലം നേരെ ഉള്ളി കുടിക്കാൻ കൊടുക്കുമല്ല, നേരെ മേലൊഴിക്കുക ചെയ്തോണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ മേൽ വന്നു എന്നല്ല, നമ്മുടെ ഉള്ളിലാക്കും. സ്തോത്രം. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ദൈവ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ തലയിലേക്ക് ഒഴിച്ച് പുറമേ സ്തോത്രം ഒഴുകി തടിയിലേക്ക് ഇറങ്ങി വസ്ത്രത്തിൽ കൂടെ താഴേക്ക് പോവല്ല,
പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മുടെ ഉള്ളിലാക്കി, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാക്കി, നമ്മുടെ അകത്ത് ദൈവാത്മാവാക്കി. വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, കേട്ടോളണം, നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ അകത്ത് ദൈവാത്മാവ് വസിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ സാമാന്യ നിലവാരത്തിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറിയിലേക്ക്, വിശുദ്ധി എന്നുള്ള പദത്തിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിച്ചോളണം. സ്വാത്രം അതിന്റെ അർത്ഥം വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവർ എക്സ്ട്രാ സാമാന്യ സാധാരണക്കാരല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ് ദൈവത്തിന്. അത് നമ്മൾ പ്രസന്റ് ചെയ്യണം. ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു അഹരോനും മക്കൾക്കും വേണ്ടി വസ്ത്രം ധരിക്കുന്നു. അതെ, അതും സ്തോത്രം അവരുടെ മഹത്വത്തിനും ശുദ്ധീകരണത്തിനും ആ വ്യത്യസ്തതയ്ക്കും വേണ്ടിയിട്ടാണ് അത് തയ്ച്ചത്. അപ്പോൾ പുറമേ കാണുമ്പോൾ അതെന്തിനാ, പുറമേ കാണുമ്പോൾ അപ്പൊ അഭിഷേകതയിൽ ഇങ്ങനെ ഒരു പുരോഹിതൻ എല്ലാ ദിവസവും വരുമ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് താടികൂടെ ഒഴിപ്പിച്ചോണോ വരുന്നത്? ഒരിക്കലും ഒരിക്കലാണ് എണ്ണ അങ്ങ് ഒഴിക്കുന്നത്. അത് ഒരുപക്ഷെ സമൂഹത്തിലെ ആൾക്കാർ മുഴുവൻ കണ്ടു കാണുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, കൂടാരത്തിന്റെ വാതിക്കലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മാത്രമേ കണ്ടു കാണുള്ളൂ. പിന്നെ അദ്ദേഹം സ്തോത്രം ആ എണ്ണയെല്ലാം കുളിച്ചോ തുടച്ചൊക്കെ അങ്ങ് പോയി കഴിയും, പിന്നെ അദ്ദേഹം വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വസ്ത്രം കാണുമ്പോഴത്തേക്കും പൊതുജനത്തിന്, പുറത്തുള്ള ആളുകൾക്കറിയാം അയാളൊരു വ്യത്യസ്ത. ഒരു പോലീസ് ഇൻസ്പെക്ടർ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ആ ഒറ്റ നോട്ടത്തിൽ അറിയാൾ ആരാണ്, പോലീസാണ്. കാരണം ആ യൂണിഫോം അല്ലേ, അതിനൊരു പവറുണ്ട്, പവറുണ്ട്. പുരോഹിതൻ വസ്ത്രമുണ്ട്, ആ വസ്ത്രം കാണുമ്പോൾ അറിയാം അദ്ദേഹം ഒരു ബസ്സിലേക്ക് കയറി വരുമ്പോൾ, വണ്ടി കാണുമ്പോൾ ഒരു പുരോഹിതനാണെന്ന് അറിയാം. അതുപോലെ ഓരോ കാര്യത്തിനും അല്ലേ, നമ്മളൊരു ഒരു സ്തോത്രം എന്തിനാണ് പറയുന്നത്, നമ്മൾ വലിയ തിരക്കുള്ള, ഇന്നിപ്പോൾ കല്യാണമൊക്കെ ആളുകൾ എണ്ണം കുറവാണ്, 10,000-1,000 പേര് വരുമ്പോഴത്തേക്കും കാറ്ററിംഗുകാരുണ്ട്, അവരും ആൾക്കൂട്ടത്തിനിടയിൽക്കാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം വേണം, ഇച്ചിരി കൂടെ ബീഫ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തിരിക്കുന്ന എണ്ണമാണ് ചോദിക്കുന്നത്. ആ യൂണിഫോം ഉണ്ടാവും, അപ്പോൾ അതിന് യൂണിഫോം ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെല്ലാം യൂണി അവരെ കണ്ടാൽ അറിയാം, അത് പുറമെയുള്ള ആളുകൾക്കറിയാം. ഈ അഭിഷേകം നമ്മുടെ മേൽ വന്ന് എന്തിനാണെന്നറിയാം, നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ബോധ്യം ഉണ്ടാകണം. അത് പുറത്താർക്കും അറിയാൻ പറ്റിയല്ല നമ്മൾ അഭിഷിക്തരാണോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുക, അപ്പോൾ നമ്മളൊരു വസ്ത്രമൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ഒരു ബാഡ്ജൊക്കെ ഇട്ട് ഒരു ടാഗൊക്കെ കഴുത്തിട്ടിരിക്കുകയാണെങ്കിൽ ചില പുറത്തോടെ അറിയാം ഇങ്ങനെ ആരാണ്ടോ എന്നറിയാം എന്നുള്ളത്. ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചോണ്ട് നടക്കുന്നത് ശരിക്കും അറിയാം. അതറിയാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരേ രീതിയുണ്ടല്ലേ. ചിലപ്പോൾ ആളുകൾ അവരുടെ ബാഗിനകത്ത് ഒരു അവരുടെ സംഘടനയുടെ എംബ്ലം കാണും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കഴുത്ത, ചിലപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ പോലീസൊക്കെ തടയാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും പേരെല്ലാം കഴുത്തിൽ ഇങ്ങനെ സംഭവം കൊണ്ടു നടക്കാം. ആ സപ്രഷൻ തിരിച്ചറിയാൻ വേണ്ടി കണ്ടേക്കാം. ചില ആളുകളുടെയൊക്കെ മോതിരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്തോത്രം, അവരുടെ മോതിരത്തിനകത്ത് അവർ ആരെയാണ് വിശ്വസിക്കുന്നത്, അവർ ഏത് പശ്ചാത്തലമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നവർക്കറിയാം അതിൻ്റെതായിരിക്കുന്ന ഒരു എംബ്ലം കാണും. ചില ആളുകളൊക്കെ കുറച്ചുകൂടെ താഴെത്തുള്ളവരാണെങ്കിൽ ഇവിടെ ഒരു ഒരു ബാഡ്ജ് പോലത്തെ സംഭവം കാണും. അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ സ്തോത്രം ഇത് ചെയ്യും. അതൊക്കെ പബ്ലിക്കിനെ കാണിക്കാനും മനസ്സിലാക്കാം അവരവരുടെ നിലവാരത്തിനകത്ത്. പക്ഷേ അഭിഷേകതയിലും തലയിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവത്ത് വന്നു കഴിയുമ്പോൾ, വസ്ത്രം കൊണ്ടല്ല, വേഷം കൊണ്ടല്ല, നമ്മുടെ ഒരു സിമ്പലോ നമ്മളൊരു എംബ്ലമോ നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ചിട്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ വരുമ്പോഴത്തേ എനിക്ക് സീറ്റ് തന്നോളണം, അങ്ങനെ ഒന്നും ആരും വിചാരിക്കുന്നുണ്ടാകത്തില്ല. ഉദാഹരണം പറയാം കേട്ടോ, അപ്പോൾ ഞാൻ ഇന്നാണ് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് കാണിക്കുകയല്ല. നമ്മളൊരു തിരക്കുള്ള സ്ട്രീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ സമൂഹ മധ്യത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ഉള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. എന്തുണ്ടാകണം? ഞാൻ സാമാന്യ ജനത്തിൻ്റെ ഇടയിൽപ്പെട്ടവനല്ല, ഞാൻ എക്സ്ട്രാ ഓർഡിനറിയാണ്. നമ്മുടെ ഐഡന്റിറ്റിയാണ്, നമ്മുടെ ഐഡന്റിറ്റി. അത് നമ്മളെ ഓർപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശരിയാണ്, ചിരിയുണ്ട്, കളിയുണ്ട്, സംഭാഷണമുണ്ട്, സംസാരമുണ്ട്, അതിനൊക്കെ അതിരുകളുണ്ട്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്, അതിലെല്ലാം എന്തുണ്ട്? അതിരുണ്ട്. അതിര് ലംഘിക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവാത്മാവ് നമ്മളെ ബോധിപ്പിക്കും, നീ ആരാണ്? സ്തോത്രം. നീ എക്സ്ട്രാ ഓർഡിനറിയാണ്. ശരിക്കും അഭിഷേകം എന്ന് പറയുന്നത് ഈ തലയിലേക്ക് ഇത് ഒഴിക്കുന്നത് ഒരു പ്രാവശ്യമാണ്. എല്ലാ ദിവസവും എണ്ണയും പുരട്ടിക്കൊണ്ട് തലയ്ക്കകത്ത് മുഴുവൻ സ്തോത്രം, ഈ ഈ ഈ ചതച്ചിട്ടിരിക്കുന്ന സാധനം എല്ലാം കൂടി വാരി കുഴമ്പ് പോലെ പുരട്ടിക്കൊണ്ടല്ല സമൂഹത്തിൽ നടക്കുന്നത്. അത് നടന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാവും, ദുരാശമുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ബോധ്യം ഉണ്ടാകണം, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ അഭിഷിക്തനാണ്. നമ്മൾ അവസാനിപ്പിച്ച് മുട്ടുകുത്താൻ വേണ്ടി പോവുകയാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ജനിച്ചത് ഒരു കൊച്ചു വീട്ടിലാണ്. നമ്മുടെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ 5, 8, 9 പേരൊക്കെ കണ്ടേക്കാം. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മെ അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. എന്തിനാണ് അഭിഷേകം ചെയ്യുന്നത്? നമ്മൾ വ്യത്യസ്തരാണ്. സാമാന്യ ജനത്തിൽ നിന്നും ഒരു എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം പഴയ നിയമകാലത്ത് ഒരുക്കിയതാണ്. ഈ ഉപകരണങ്ങളടക്കം, ആളുകളടക്കം, സകലതും എക്സ്ട്രാ ഓർഡിനറിയാണ്. അതിൽ തൊടുന്നത്, ആ വാക്ക് എഴുതിയിരിക്കുന്നത്, അതിൽ തൊടുന്നത് സാധാരണക്കാരനെ കൊണ്ട് തൊടിയിക്കില്ല. ഞാൻ ആ വാക്ക് വെച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. നിങ്ങളൊരു അഭിഷിക്തനാണെങ്കിൽ, ആ സമാഗമന കൂടാരത്തിനകത്ത് ഉപയോഗിക്കുന്ന പാത്രം അഭിഷിക്തമാണെങ്കിൽ, അതിൽ വഴിയെ പോകുന്നവൻ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല.
നിങ്ങൾ അഭിഷിക്തരാണ്, നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ആകണം, നിങ്ങളുടെ മക്കൾ അങ്ങനെയാണ്, നിങ്ങളെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല, തൊട്ടാൽ അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതം ഉണ്ടാവും. നമുക്ക് മുട്ടുകുത്താം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം പറഞ്ഞ് ഓർപ്പിച്ചതുപോലെ നമ്മളെ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് നമ്മളറിയാൻ വേണ്ടി ദൈവമായ കർത്താവ്, വേഷഭൂഷാദികൾക്കകത്ത് ഒന്നും പുതിയ നിയമത്തിനകത്ത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. കണ്ടായിരുന്നെങ്കിൽ ഞാനത് ഒരെണ്ണം വാങ്ങിച്ച് ധരിച്ചേനെ, കണ്ടായിരുന്നെങ്കിൽ ഞാനതിനെ ഉപദേശിച്ചേനെ, ഞാനത് പ്രസംഗിച്ചേനെ. പുതിയ നിയമത്തിനകത്ത് ദൈവമായ കർത്താവ് നമ്മൾ വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ ഒരുവിധത്തിലെ മെറ്റീരിയലായിരിക്കുന്ന യൂണിഫോമുകളൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. സർവശക്തനായ ദൈവം നമ്മളെ വേർതിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരെ ബോധിച്ചോളും. എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ ആരാന്ന് ഞാനെ തിരിച്ചറിഞ്ഞാൽ, ഞാൻ ആ ജ്ഞാനത്തോടെ ജീവിച്ചാൽ മറ്റുള്ളവർ അങ്ങനെ കണ്ടോളും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം എന്നെ ഒന്ന് വ്യത്യസ്തനാക്കണേ, എൻ്റെ കുടുംബാംഗങ്ങളെ വ്യത്യസ്തരാക്കണേ, എൻ്റെ മാതാപിതാക്കളെ വ്യത്യസ്തരാക്കണേ, എൻ്റെ മക്കളെ വ്യത്യസ്തരാക്കണേ. എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള പദം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്ക്. ഓർഡിനറി, സാധാരണ മനുഷ്യനിൽ നിന്ന് പാപം ചെയ്ത് മലീമസപ്പെട്ട് ലോകത്തിൻ്റെ ഇഷ്ടത്തിനും കൂത്തുകാഴ്ചയ്ക്കും വിധേയപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് സ്വർഗത്തിലെ ദൈവം ചിലരെ പരിശുദ്ധാത്മാവിനാൽ അസാധാരണമായിരിക്കുന്ന മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. അതിന്നും ദൈവം ചെയ്യുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേർ ആഗ്രഹിക്കുന്നു ബാക്കിയുള്ള ആയുസ് ഒരു എക്സ്ട്രാ ഓർഡിനറി, ഒരു വ്യത്യസ്തരായി ജീവിക്കണമെന്ന്? പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. സംഘടനയല്ല, മനുഷ്യനല്ല, യൂണിവേഴ്സിറ്റികളല്ല, സെമിനാരികളല്ല, നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവാണ്. നമുക്കതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പഴയ നിയമകാലത്ത് ദൈവമായ കർത്താവ് 4 വിധ സുഗന്ധദ്രവ്യങ്ങൾ ഒലിവെണ്ണയിൽ ചേർത്തെടുത്ത് അങ്ങക്ക് ഇഷ്ടമുള്ളവരെ, അങ്ങ് തെരഞ്ഞെടുത്തവരെ, അങ്ങയുടെ ഉപകരണങ്ങളെ അഭിഷേകം ചെയ്തു. പുതിയ നിയമത്തിനകത്ത് ഞങ്ങളെ വ്യത്യസ്തരാക്കാൻ കർത്താവ് മറ്റൊന്നുമല്ല, അങ്ങയുടെ ആത്മാവിനെയാണ്, അങ്ങ് തന്നെയാണ് ഉള്ളിലേക്ക് വന്നത്. ഞങ്ങളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഞങ്ങളിന്നത് തിരിച്ചറിയുന്നു. സാമാന്യമായതിൽ നിന്ന് വിശുദ്ധമായതിലേക്കുള്ള കാൽച്ചുവട് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ദൈവാത്മാവിനാലല്ലാതെ യേശു കർത്താവെന്ന് പോലും പറയാൻ ആർക്കും കഴിയില്ലെന്ന് വചനത്തിലുണ്ട്. പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ വ്യത്യസ്തരാകാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ പുതുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം 21-ാം വാക്യം കൊരിന്ത്യലേഖനത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ ഇന്ന് മുട്ടുകുത്തുന്ന പ്രിയപ്പെട്ടവരിൽ പകരണേ. ഇവിടെ മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ മാറ്റം വരണേ. ഒതുക്കപ്പെടാത്ത, മാറ്റപ്പെടാത്ത വിഷയങ്ങളെ പരിഹരിക്കാൻ യേഹുവിന് കിട്ടിയതുപോലത്തെ ഒരു അഭിഷേകം ഇന്ന് ഈ രാവിലെ മുട്ടുകുത്തുന്ന ദൈവമക്കൾക്ക് കിട്ടണേ കർത്താവേ. അങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.